നമസ്കാരം. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നടപടി സഹിക്കുവയ്യാതെ സംസ്ഥാന സർക്കാർ. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ 5 പൈസയില്ല എന്നതാ. പൊതുഖജനാവിൽ പൈസയില്ല എന്നത് തന്നെയാണ് വസ്തുത. അതിന് കാരണം പലതായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. എന്തായാലും സത്യം പറയുകയാണെങ്കിൽ, സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. പൊതുഖജനാവിൽ ഒരു നയാ പൈസയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ അടക്കം എങ്ങനെ കൊടുക്കുമെന്നറിയാതെ കടമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി സംസ്ഥാന സർക്കാരിന് വെല്ലുവിളിയും പ്രതിസന്ധിയും ഒക്കെ ആകുന്നത്. പറഞ്ഞു വന്നത് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച്. 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാതെ മറ്റൊരു വഴിയും കേരളത്തെ സംബന്ധിച്ച് ഇല്ല. പക്ഷേ കേരളത്തിന് അത് നടപ്പിലാക്കാനുള്ള പണവുമില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്കെതിരെ സംസ്ഥാന ജീവനക്കാർക്കിടയിൽ അതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വ്യവസ്ഥയിൽ തിരിച്ചു പോകണമെന്നാണ് ജീവനക്കാരുടെയും സംഘടനകളുടെയും ശക്തമായ ആവശ്യം. എങ്കിൽ പോലും ഖജനാവിൽ പണമില്ല എന്നതുകൊണ്ട് തന്നെ അവ ഒക്കെ പരിഗണിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും അത് സാധ്യമാകില്ല എന്ന ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. പുതിയ പെൻഷൻ പദ്ധതിയിൽ ചേരുക മാത്രമാണ് ഇതിൽ നിന്നൊക്കെയുള്ള രക്ഷ എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ താല്പര്യമില്ല എങ്കിലുമുള്ള ഒരേ ഒരു വഴി എന്നുള്ളതാണ് വസ്തുത. ഇതുകൂടാതെ പുതിയ പെൻഷൻ പദ്ധതിയിൽ ചേരാതിരുന്നാൽ വൻ സാമ്പത്തിക ബാധ്യതയും മറ്റ് സാങ്കേതിക അപര്യാപ്തതകളും സംസ്ഥാന സർക്കാരിനെ വലയ്ക്കും എന്നുമുണ്ട്. NPSൽ നിന്ന് കേന്ദ്ര സർക്കാർ UPS പെൻഷൻ പദ്ധതിയിലേക്ക് മാറുമ്പോൾ ദേശീയ തലത്തിൽ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് വെല്ലുവിളിയായി തീരും എന്നുള്ളതാണ് ചുരുക്കം. NPS ഫണ്ട് മാനേജ്മെന്റ് കേരളം നേരിട്ട് നിർവഹിക്കുകയോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പരിമിതമായ സൗകര്യം വിനിയോഗിക്കുകയോ വേണ്ടിവരും. തൽക്കാലം അതിനുള്ള ഒരു സൗകര്യം കേരളത്തിനില്ല. അതേസമയം തന്നെ പുതിയ പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം കിട്ടുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതുമുണ്ട്. എന്നാൽ സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ 14% നിന്ന് 18.5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്രയും തുകയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഒരു പക്ഷേ മുൻകാല പ്രാബല്യത്തോടെ തന്നെ നൽകേണ്ടി വരുമെന്നാണ് പറഞ്ഞു വന്നത്. അത് വലിയ സാമ്പത്തിക ചെലവാണ് സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നത്. കേന്ദ്രത്തിന് ഇത് നിസ്സാരമായി ചെയ്യാൻ കഴിയുമ്പോഴാണെങ്കിൽ പോലും കേരള സർക്കാരിന്റെ അവസ്ഥ അത് അല്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെകുത്താനും കടലിൽ നിൽക്കുന്ന സാഹചര്യമാണ് കേരള സർക്കാരിന്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നടപടി സംസ്ഥാന സർക്കാരിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടന്നതിനു ശേഷം ഇതിനെയൊക്കെ നേരിടുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്കറിയാം, ഇന്ന് കേരള സർക്കാരിന്റെ സാമ്പത്തിക ഗതി എന്ന് പറയുന്നത് അതിദയനീയം തന്നെയാണ്. കടമെടുത്താണ് കേരള സർക്കാർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഓരോ മാസവും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കടമെടുക്കേണ്ടുന്ന അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്.